നമസ്കാരം. തമിഴകത്തു നിന്നും ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിയിരിക്കുന്നു. ബി ജെ പിയുമായി സഖ്യബന്ധത്തിനില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ പ്രതിപക്ഷമായ എ ഡി എം കെ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം സഖ്യം ആവശ്യമാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ദേശീയ തലത്തിൽ എൻ ഡി എയുമായുള്ള സഖ്യം തുടരും, എന്നാൽ തമിഴകത്ത് ബി ജെ പിയുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നാണ് എ ഡി എം കെയുടെ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് എ ഡി എം കെയും ബി ജെ പിയും സഖ്യകക്ഷികളല്ല എന്ന് പാർട്ടിയുടെ വക്താവും മുൻ മന്ത്രിയുമായ ഡി ജയകുമാറാണ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയായ അണ്ണാദുരയെ കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ നടത്തിയ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്ര ആ പരാമർശങ്ങളെ തുടർന്നാണ് വലിയൊരു കടുത്ത തീരുമാനത്തിലേക്ക് എ ഡി എം കെ എത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ വിഷയത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ എടപ്പാടി പളനിസ്വാമി ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇരു പാർട്ടികളും തമ്മിലുള്ള വാക്പോര് ശക്തമായിരുന്നു. ഇതിന് പിന്നാലെ അതിന് മുൻപ് തന്നെ എ ഡി എം കെയുടെ സഖ്യം വേണ്ട എന്ന് മുൻപ് അണ്ണാമലൈ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടാണ് ഇരു കൂട്ടരെയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഒരു പരിധിവരെ ഒത്തുതീർപ്പാക്കി വിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതും. എ ഡി എം കെ തുറന്നു പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി തമിഴകത്ത് തങ്ങൾ സഖ്യകക്ഷിയാവില്ല, ഒന്നിച്ചു പോകില്ല. അതേസമയം ദേശീയ തലത്തിൽ എൻ ഡി എയുടെ ഭാഗമായി തന്നെ തങ്ങൾ തുടരുമെന്നും കൂടി അവർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതു സമ്മേളനത്തിനിടയിൽ അണ്ണാദുരയെ കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഇതിനെ തുടർന്നായിരുന്നു ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ വാക്പോര് അരങ്ങേറിയത്. ഈ അണ്ണാമലയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി എ ഡി എം കെ നേതാക്കളായ ഡി ജയകുമാർ, സെല്ലൂർ രാജു, സി വി ഷൺമുഖം എന്നിവർ രംഗത്തെത്തിയിരുന്നു. അണ്ണാദുരയെ കുറിച്ച് പറഞ്ഞ അണ്ണാമലയുടെ നാവുകൾ പിഴുതെറിയണം എന്നായിരുന്നു സെല്ലൂർ രാജുവിന്റെ പ്രതികരണം. എന്തായാലും അണ്ണാദുരയെ കുറിച്ച് പറയാൻ അർഹത പോലും അണ്ണാമലയ്ക്ക് ഇല്ല എന്നും പാർട്ടി നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നത് അണ്ണാമലൈ നിർത്തണമെന്നുകൂടി മുൻ മന്ത്രിയായ ഡി ജയകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടിയെ തൊട്ടുകളിക്കരുത് എന്നുള്ള ഒരു അന്ത്യശാസനം കൂടി എ ഡി എം കെയുടെ പ്രവർത്തകർ നേതാക്കൾ അണ്ണാമലൈക്ക് നൽകിയിരുന്നു. എന്തായാലും അണ്ണാമലൈ നടത്തുന്ന എൻമണ്ണ എൻമക്കൾ യാത്ര അത് കാൽനട യാത്രയല്ല, മറിച്ച് പിരിവ് നടത്തുന്ന യാത്രയാണ് എന്നുകൂടിയുള്ള പരിഹാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് അണ്ണാമലൈ കൊടുത്ത മറുപടികളും വളരെ ശ്രദ്ധേയമാണ്. മന്ത്രിമാരാകുന്നത് പിരിവിന് വേണ്ടിയാണെന്ന് കരുതുന്നവരാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം. മാത്രമല്ല ബി ജെ പിയുടെ വളർച്ചയിൽ പലർക്കും അസൂയയുണ്ട്, താൻ ആരുടെയും അടിമയല്ല, തൻ്റെത് വേറിട്ട പാർട്ടിയും വേറിട്ട പ്രത്യയശാസ്ത്രവുമാണ് എന്നുകൂടി അണ്ണാമലൈ വ്യക്തമാക്കിയിരിക്കുന്നു. സഖ്യത്തിലായതിനാൽ അടിമയാകാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും അണ്ണാമലയ്ക്കെതിരെയുള്ള ഒരു പടകൂട്ടൽ തന്നെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും എ ഡി എം കെയുടെ ഭാഗത്തു നിന്നും അണ്ണാമലയെ ഒന്നിച്ച് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ തമിഴകത്ത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.